ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മട്ടൻ കറി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അര കിലോ മട്ടനാണ്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7-8 വെളുത്തുള്ളിയല്ലി, 3-4 പച്ചമുളക്, 1/4 ഗ്രാമ്പ് ഏലക്ക കുറച്ച്, പിന്നെ ഒരു 3 സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മസാലയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളകുപൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി. മസാലയൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ മസാല ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. ആ മസാലയുടെ പച്ച ചൊവ്വ മാറിയതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്ത ഒരു കുക്കർ ഞാൻ ചൂടാക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ചേർക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1/4 ഗ്രാമ്പ് ഏലക്ക, ഇതെല്ലാം കൂടെ മിക്സിയുടെ ഒരു ജാറിലിട്ട് കറക്കിയെടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും പച്ചമുളകുടെയും ഒക്കെ ഒരു പച്ച ചുവ മാറിയതിനു ശേഷം നമുക്ക് അടുത്തത് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മട്ടനാണ്. മട്ടൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്ത ഇനിയിലേക്ക് ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. നേരത്തെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ കേൾക്കുന്ന വരെ ഞാനിത് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ മട്ടൺ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ വിളമ്പാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്.